ഗുഡ് ഈവനിങ് ഇന്നത്തെ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ഡി ഒ എൽ സ്റ്റാർട്ടർ ആൻഡ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്നിവയാണ് നമ്മുടെ എയിം ടു സ്റ്റഡി ദ വർക്കിംഗ് ഓഫ് ഡി ഒ എൽ സ്റ്റാർട്ടർ ആൻഡ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഡി ഒ എൽ സ്റ്റാർട്ടറിൻ്റെയും സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെയും വർക്കിങ്ങിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക ഇവിടെ പി എൽ സിയെ ബേസ് ചെയ്തുകൊണ്ടാണ് നാം ഈ പ്രോഗ്രാം പറയുന്നത് അപ്പോൾ ഒരു പി എൽ സിയിൽ എങ്ങനെയാണ് ഒരു ഡിഒൽ സ്റ്റാർട്ടർ വർക്ക് ചെയ്യാൻ ആവശ്യമായ പ്രോഗ്രാം എഴുതേണ്ടത് അതുപോലെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ വർക്ക് ചെയ്യാൻ ആവശ്യമായ പ്രോഗ്രാം എങ്ങനെയാണ് എഴുതേണ്ടത് അവ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഡിഒല സ്റ്റാർട്ടറിനെ കുറിച്ചും സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിനെ കുറിച്ചും ഒരു ഓവർവ്യൂ ഉണ്ടായിരിക്കണം ആദ്യം ഡിഒൽ എസ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറാണ് അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിന് അക്രോസ് ലൈൻ സ്റ്റാർട്ടർ എന്ന ഒരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു ത്രീ ഫൈസില് ഒരു മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ ഒരു മെത്തേഡാണ് ഡിഒൽ സ്റ്റാർട്ടർ മോട്ടോർ ഡയറക്റ്റ് ആയിട്ട് ലൈനിലേക്ക് കൊടുക്കുന്നതിന് പകരം സ്റ്റാർട്ടർ മുഖേന അവ വർക്ക് ചെയ്യിക്കുന്നു അപ്പോൾ ഡിവൈസിന് ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആയിട്ടാണ് ഈ സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത് ഇവിടെ ഡിഒൽ സ്റ്റാർട്ടർ ആവുമ്പോൾ ഓവർലോഡ് കറണ്ട് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ മറ്റോ മുഖേന കടന്നു വരുന്ന ഓവർലോഡ് കറണ്ടിൽ നിന്ന് മോട്ടോറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഡിവൽ സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഓവർലോഡ് കറണ്ട് എന്നുള്ള കൺസെപ്റ്റ് വെച്ച് നിർത്തിയാൽ സ്റ്റാർട്ടിങ് കറണ്ട് കുറക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും ഡിവൽ സ്റ്റാർട്ടർ കൊണ്ട് സാധ്യമല്ല ജസ്റ്റ് ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആയിട്ട് മാത്രമാണ് ഡിവൽ സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത് ഈ സ്റ്റാർട്ടറിൻ്റെ ഉള്ളിലെ ട്രിലേഴ്സ് അതുപോലെ ബാക്കിയുള്ള പ്രൊട്ടക്റ്റീവ് ഡിവൈസ് എന്നിവയൊക്കെ ചേർന്നിട്ട് ഓവർലോഡ് കറൻറ്റ് വന്ന് കഴിഞ്ഞാൽ മോട്ടോറിനെ ഓഫ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നു ഇ ഡിയോ സ്റ്റാർട്ടറിൻ്റെ വയറൻ ടാഗിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സ്റ്റാർട്ടറിലെ മെയിനായിട്ട് രണ്ട് കോണ്ടാക്റ്റാണുള്ളത് നോർമലി ഓപ്പൺ കോണ്ടാക്റ്റ് സ്റ്റാർട്ട് ബട്ടൺ ആയിട്ടും നോർമലി ക്ലോസ്ഡ് ബട്ടൺ അത് സ്റ്റോവ് ബട്ടണായിട്ടും ഉപയോഗിക്കുന്നു ഇവിടെ ഇൻട്രസ്റ്റ് കരണ്ട് എന്നുള്ള ഒരു ഉണ്ട് അത് സ്റ്റാർട്ടിങ്ങിൽ കൂടുതലായി കഴിഞ്ഞാൽ മോട്ടോറിൻ്റെ സ്പീഡിനെ അത് ബാധിക്കും വോൾട്ടേജ് ഡ്രോപ്പ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഈ സ്റ്റാർട്ടർ ഡോൾ സ്റ്റാർട്ടർ ഉപയോഗിക്കാൻ സാധ്യമല്ല ആ സമയങ്ങളിൽ ഇതിനു പകരമായിട്ട് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറാണ് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് കപ്പാസിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ സ്മാൾ മോട്ടോഴ്സായ ഫൈവ് എച്ച് പി വരെയൊക്കെയുള്ള മോട്ടോഴ്സിലാണ് ഈ ബേസിക് സ്റ്റാർട്ടറായ ഡിയോൽ സ്റ്റാർട്ടറ് ിക്കുന്നത് കൂടുതലും ത്രീ ഫേസ് കേജ് ഇൻഡക്ഷൻ മോട്ടോർ വർക്ക് ചെയ്യിക്കാനാണ് ഡ്യൂറൽ ചാർട്ടർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ ലാഡർ ടാഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് ഇതിൻ്റെ താഴെ പറയുന്നുണ്ട് ഇനി സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറാണ് ഇതാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടർ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഉപയോഗിക്കുന്ന അപ്പോൾ ഇവിടെ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർ കണക്ഷനിലൂടെയാണ് അത് കടന്നു പോകുന്നത് കാരണം ആ സമയത്ത് സ്റ്റാർട്ടിങ് കറൻ്റൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ കറൻറ്റൊക്കെ ആവശ്യമായി വരും അത് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർ കണക്ഷൻ ആ സമയത്ത് ഉപയോഗിക്കുന്നത് എന്നിട്ട് മോട്ടോർ നമുക്ക് ആവശ്യമായ സ്പീഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം എൺപത് ശതമാനം സ്പീഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡെൽറ്റ കണക്ഷനിലേക്ക് മാറണം അതാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ് ഇവിടെയും ഓവർലോഡ് കറണ്ട് വന്നു കഴിഞ്ഞാൽ ഡോൾ സ്റ്റാർട്ടറിൽ എന്താണോ സംഭവിക്കാതെ പോലെ ഇവിടെയും മോട്ടോറിന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ സ്റ്റാർട്ടർ ചെയ്യുന്നു അതിൻ്റെ വയറിൻ ഡാഗ്രാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇനി സ്റ്റാർ എടുത്ത സ്റ്റാർട്ടറിൻ്റെ പ്രോഗ്രാം ആണ് ലാറോ ഡാഗ്രാം പ്രോഗ്രാം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇനി ആദ്യം ഡോൾ സ്റ്റാർട്ടറിലേക്ക് തന്നെ പോവാം എന്താണ് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് അതിൻ്റെ പ്രോഗ്രാമാണ് ലാട്ടർ ഡയഗ്രാം പ്രോഗ്രാം ആണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ മെയിനായിട്ട് മൂന്ന് ഇൻപുട്ട് കോണ്ടാക്ടുകളാണുള്ളത് നോർമലി ഓപ്പൺ സ്വിച്ച് സ്റ്റാർട്ട് ബട്ടൺ ആയിട്ട് അതുപോലെ നോർമലി ക്ലോസ്ഡ് സ്വിച്ച് അത് സ്റ്റോപ്പ് ബട്ടൺ ആയിട്ട് നെക്സ്റ്റ് ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ ഓഫാവാൻ വേണ്ടിയിട്ട് ഒരു നോർമലി ക്ലോസ്ഡ് സ്വിച്ച് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഔട്ട്പുട്ടാണ് വൺ ക്യൂ എന്ന പേരിൽ കാണിച്ചിരിക്കുന്നത് അത് വണിക്കൂടെ ഫീഡ്ബാക്ക് ആയി കൊടുക്കുന്നുണ്ട് അത് സ്റ്റാർട്ട് ബട്ടൺ ഒരു പുഷ് ബട്ടൺ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്ത കേസിൽ വണ്ണയിൽ നിന്ന പേരിൽ കൊടുത്തിരിക്കുന്ന ഈ സ്വിച്ച് ഓൺ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും ഔട്ട്പുട്ടിലേക്ക് സപ്ലൈ ലഭിക്കുന്നു വൺ ക്യൂ ലഭിക്കുന്നു അതുതന്നെയാണ് ഇവിടെ ഫീഡ്ബാക്കായി കൊടുത്തിട്ടുള്ളത് ഈ സ്വിച്ച് നീ ഓഫ് ആ സ്റ്റാർട്ട് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും അത് പുഷ് ബട്ടൺ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടെ സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട് അത് നോർമലി ആണ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ ആണ് ഇനി ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള സ്വിച്ച് എന്ന് പറഞ്ഞു അതും എന്താണ് നോർമലി ആണ് ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ ഈ വൺ ക്യൂ എന്നുള്ള ഔട്ട്പുട്ട് അവിടെ ഇല്ലാതാവുന്നു അത് ഓഫ് കണ്ടീഷനിലേക്ക് പോകുന്നു അപ്പോൾ അതാണ് ഡിഒഎൽ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് അടുത്തത് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ സ്റ്റാർട്ടിങ് ഒരു ഡി ഒല് സ്റ്റാർട്ടറിൻ്റെ അതുപോലെ തന്നെയാണ് ആദ്യം ഓൺ ആക്കുമ്പോൾ വൺ ക്യൂ എന്ന ഔട്ട്പുട്ട് ലഭിക്കുന്നു ഇവിടെയും സ്റ്റോപ്പ് ബട്ടൺ നോർമലി ക്ലോസഡ് അതുപോലെ ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ത്രീ എന്ന പേരിൽ ഒരു നോർമലി ക്ലോസർ സ്വിച്ച് ഇനി ഇവിടെ ഓൺ സ്റ്റാർട്ട് ബട്ടൺ പട്ടൺ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓൺ ആയി കഴിഞ്ഞാൽ അതേ സമയത്ത് ഇവിടെ ഔട്ട്പുട്ട് മെയിൻ എന്ന പേരിലുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നു മെയിൻ കിട്ടിക്കഴിഞ്ഞാൽ സമയം തന്നെ വൺ ക്യൂ ആണ് ഇവിടെ ഈ വൺ ക്യൂ ആണ് ഇവിടെ ലഭിക്കുന്നത് വൺ ക്യൂ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ വൺ ക്യൂ വെച്ചിട്ട് സ്റ്റാർ കണക്ഷനിലേക്ക് മോട്ടോറ് മാറുന്നു അതാണ് സ്റ്റാർട്ടിങ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ തന്നെ മെയിൻ സ്റ്റാർ എന്നീ രണ്ട് കോണ്ടാക്റ്റുകളാണ് വർക്കിംഗ് മോഡിലുള്ളത് അതേസമയം തന്നെ ഈ വൺ ക്യൂ കിട്ടിയ ഉടനെ തന്നെ ഇതൊരു ടൈമറിലേക്കാണ് കൊടുത്തിരിക്കുന്നത് ആറ് എന്ന പേരിൽ അതിലൊരു പി വി എന്ന ഫ്രീസെറ്റ് വാല്യൂൽ ഒരു വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പി വി എത്തി കഴിഞ്ഞാൽ ഈ ടൈമറിന് ഒരു ഔട്ട്പുട്ട് ലഭിക്കും ആ ഔട്ട്പുട്ട് വൺ എം എന്ന പേരിൽ കൊടുത്തിരിക്കുന്നു ഉദാഹരണമായിട്ട് അഞ്ച് സെക്കൻഡാണ് പി വിയിൽ കൊടുത്തതെങ്കിൽ ഈ സ്വിച്ച് ഓൺ ആക്കിയ ഉടനെ മെയിന് സ്റ്റാർ എന്നീ കണക്ഷനാണ് വർക്ക് ചെയ്യുന്നത് ആ സമയത്ത് അതേ സമയം തന്നെ ഈ ടൈമറിൻ്റെ ഇൻപുട്ടിൽ ഇൻപുട്ട് ലഭിച്ചിട്ടുണ്ട് വൺ ആണ് ഇനി ആ പി വിയിൽ കൊടുത്ത സമയം എത്ര സമയമാണോ ആ മോട്ടോർ മാക്സിമം സ്പീഡിലേക്ക് എത്താനുള്ള സമയമാണത് അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യും അത് അതാണ് പി വിയിൽ കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയം വൺ എം എം എന്ന പേരിൽ ടൈമറിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നു അത് കിട്ടിക്കഴിഞ്ഞാൽ ആ വൺ എമ്മും ഇവിടെ നോർമലി ക്ലോസ് സ്വിച്ച് ആയി കൊടുത്തിട്ടുണ്ട് സ്റ്റാർ എന്നുള്ള ഭാഗം ഓഫ് കണ്ടീഷനിലേക്ക് പോകുന്നു ആയിട്ട് അത് പിന്നെ ഡെൽറ്റയിലേക്ക് മാറേണ്ടതുണ്ട് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വൺ എമ്മും കിട്ടിക്കഴിഞ്ഞാൽ വൺ ക്യൂ ഓൾറെഡി ഉണ്ട് സമയത്ത് വൺ എമ്മും നമുക്ക് ലഭിക്കുന്നു അത് ത്രീ ക്യൂ എന്ന ഔട്ട്പുട്ട് നമുക്ക് തരുന്നു അതാണ് ഡെൽറ്റയുടെ ിട്ടാൻ കാരണം ഈ ഡെൽറ്റ കിട്ടിയ സമയത്ത് ഇവിടെ സ്റ്റാറിൽ നിന്ന് കോണ്ടാക്ട് നഷ്ടപ്പെടുന്നുണ്ട് കാരണം ഇവിടെ വൺ എന്നുള്ളത് ഇവിടെ നോർമലി ക്ലോസർ സ്വിച്ച് ആയി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വൺ എം കിട്ടുന്ന സമയത്ത് സ്റ്റാറിൽ നിന്നുള്ള കോണ്ടാക്ട് അങ്ങനെ നഷ്ടപ്പെടാൻ സാധ്യം അങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് ആ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ അത് വർക്ക് ചെയ്യാൻ ആവശ്യമായ ഡയഗ്രാം വൺ ഐ എന്ന പേരിലൊരു ഇൻപുട്ട് സ്വിച്ചും ടു ഐ എന്ന പേരിൽ ഒരു സ്റ്റോപ്പ് ബട്ടണും ത്രീ ഐ എന്ന പേരിൽ ഒരു ഓവർലോഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സ്വിച്ചും ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ മെയിൻ എന്ന പേരിൽ സ്റ്റാർ എന്ന പേരിലോ ഡെൽറ്റ എന്ന പേരിലോ മൂന്ന് ഔട്ട്പുട്ടുകളാണ് ഈ പ്രോഗ്രാമിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കിറ്റിൽ ഇവിടെ ചെയ്യുമ്പോൾ ഇൻപുട്ട് എന്ന ഭാഗം ടോഗിൾ സ്വിച്ചുകളും അതുപോലെ ഔട്ട്പുട്ട് എന്ന ഭാഗം എൽ ഇ ഡി എൽ ഇ ഡിയും ആയിട്ടാണ് കാണിക്കുന്നത് പാദ്യത്തെ സമയത്ത് വണ്ണായി കൊടുത്ത സമയത്ത് രണ്ട് എൽ ഇ ഡ അഥവാ മെയിനും സ്റ്റാറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് എൽ ഇ ഡികളെ ഗ്ലോ ചെയ്യുന്നു അവ ഓൺ കണ്ടീഷനിലായിരിക്കും ഇനി ടൈമർ എത്രയാണോ പി വി കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആവശ്യമായ മോട്ടോറിന് അനുയോജ്യമായ സമയമായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത് പി വിയിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് എം എന്നുള്ള ഔട്ട്പുട്ട് തരുന്നു ആ സമയത്ത് ഡെൽറ്റ എന്ന പേരിൽ സെറ്റ് ചെയ്തിരിക്കുന്ന എൽ ഇ ഡി അവിടെ ഗ്ലോ ചെയ്യുന്നു അതേസമയം തന്നെ സ്റ്റാർ എന്ന കോണ്ടാക്ട് നഷ്ടപ്പെടുകയും വേണം സ്റ്റാ സ്റ്റാറിലുള്ള സ്റ്റാൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണോ ലോഡിലുള്ളത് അത് ഇവിടെ എൽ ഇ ഡി ആണ് അത് ഓഫ് കണ്ടീഷനിലേക്കും വരുന്നു അപ്പോൾ അതാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ അതുപോലെ ഡിഒൽ സ്റ്റാർട്ടറിൻ്റെയും ലാൽ ഡഗ്രം പ്രോഗ്രാം അവയുടെ വർക്കിങ്ങും